ഓം ശ്രീ സായിരാം. ഭഗവാന്റെ അനുഗ്രഹങ്ങളും മഹിമകളും ആവോളം അനുഭവിച്ച സുഹൃത്തുക്കളിൽ ഒരാളാണ് ജുംസായി, തായ്ലൻഡുകാരൻ. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജോലി രാജിവെച്ച് അദ്ദേഹം മാനവ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ആരംഭിച്ചു. ആയിരക്കണക്കിന് അധ്യാപകരെ അദ്ദേഹം ലോകം മുഴുവൻ പരിശീലിപ്പിച്ചു. ഇതിനിടയിൽ ഉപജീവനത്തിനായി ചെറിയ ബിസിനസ്സും തുടങ്ങി. പക്ഷേ അതൊക്കെ വമ്പൻ പരാജയത്തിലുമായി. സാമ്പത്തിക ഞെരുക്കം ഉണ്ടായി, അദ്ദേഹം വിഷമത്തിലുമായി. ഈ അവസ്ഥയിലാണ് പർത്തിയിലേക്ക് ചെല്ലുവാൻ ഭഗവാന്റെ ടെലിഗ്രാം കിട്ടുന്നത്. അദ്ദേഹം പർത്തിയിലെത്തി. പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ മാനവ മൂല്യങ്ങളെക്കുറിച്ച് പ്രഭാഷണവും ചെയ്തു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ സന്ദേശം കിട്ടി. ഹാളിലെ വരാന്തയിലേക്ക് വരിക. അദ്ദേഹം തിരക്കിട്ട് ചെന്നു. തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ അവതരിപ്പിക്കാൻ ഒരവസരം കിട്ടിയില്ലോ എന്ന് അദ്ദേഹം ആശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹം ഭഗവാനെ കണ്ടു, നമസ്കരിച്ചു. പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയതും ഭഗവാൻ അരുളി, എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. നിന്റെ ബിസിനസ്സൊക്കെ നഷ്ടമായി, സാമ്പത്തിക ഞെരുക്കം ഉണ്ട്, പക്ഷേ നീ സന്തോഷമായിരിക്കുക, ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. ജുംസായിക്ക് ആശ്വാസം തോന്നിയെങ്കിലും മനസ്സിൽ പറഞ്ഞു, ഹാവൂ, ഇതെന്തൊരു പരീക്ഷണം സ്വാമി. ഭഗവാൻ അരുളി, എല്ലാം ശരിയാകും സ്വാമി, നിനക്കൊപ്പമുണ്ട്. ജയ് സായിരാം. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ സായി കൃപയാൽ വളരെ ഉന്നതിയിലാകുകയും ചെയ്തു. ഈശ്വരനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഭഗവാൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതുകൊണ്ട് നാം പരിഭ്രമിക്കില്ല, നിഷ്ക്രിയരാകുകയുമില്ല, സ്വധർമ്മം നിറവേറ്റുക തന്നെ ചെയ്യും. ഇത്തരമൊരു തീരുമാനം എടുക്കാനും ഉറച്ചു നിൽക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഭഗവാൻ അരുളുന്നു, നിനക്കൊരിക്കലും അധപതനമുണ്ടാക്കില്ല, നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കും. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യ സായി ബാബാജി കി ജയ്.